വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിവ്യ നിർമ്മൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം സീരീസിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്നും ഒരു ഓണം ലുക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ലുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതേ മേക്കപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒപ്പി 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 മുഖത്ത് എല്ലായിടത്തും ആക്കുക, അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടോണർ നമ്മുടെ മുഖത്തുള്ള പോസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ അലോവേറ ജെല്ലാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാത്തത്. എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ലിപ്പും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് മിലാനിയുടെ ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫൗണ്ടേഷൻ പ്ലസ് കൺസീലറാണ്. ആദ്യം ഞാനിത് കണ്ണിൻ്റെ ചുറ്റും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഉള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു തിൻ കോട്ടാണ് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ കോംപാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാര്യം അല്ലെങ്കിൽ നമുക്ക് ചുളിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ സിൽവർ കളറാണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഷിമ്മറി ആയിട്ടുള്ള സിൽവർ കളറാണിത്. നല്ല രസമാണിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട്. ആ സിൽവർ കളർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി ഈ മെറൂൺ ഡാർക്ക് മെറൂൺ കളറിലെ അതാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണത്. ഈ രണ്ട് ഷെയ്ഡും കൂടി ബ്ലെൻഡായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ്. ഞാൻ ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു കംഫർട്ട് സോണാണ്. എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ മാറ്റി യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കണ്ണിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും എഴുതി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല കൺപോളയുടെ ഉള്ളിൽ കൂടെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് നല്ല വിടരുന്നതായിട്ട് തോന്നും. പിന്നെ ഒരു ചെറിയ വാല് പോലെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഐലൈനർ ഇതാണ്. ലാക്മേയുടെ തന്നെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും എൻ്റെ ഒരു മറ്റൊരു കംഫർട്ട് സോണാണ്. എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളൂ. ഇതും കുറച്ച് വാലിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ രണ്ട് കണ്ണും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐലാഷസ് വലിച്ചു കൊടുക്കുകയാണ്. ഇത് ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മുടെ ഐലാഷസ് നല്ല വിടർന്നിരിക്കും ഇത് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് വെച്ചിട്ട് ഒന്ന് വലിച്ചിട്ട് നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളുടെ കൺപീലി നല്ല വിടർന്നിട്ടിരിക്കും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ മേബലിൻ്റെ ടോട്ടൽ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അടിപൊളി മസ്കാരയാണ് കേട്ടോ. നല്ല അടുത്തടുത്തുള്ള ബ്ലഷാണ് ഇതിൻ്റെ. സോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഐലാഷസ് ഇരിക്കും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ദി ഐബ്രോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഐബ്രോ വരച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മാർസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ ഐബ്രോ പാലറ്റാണ്. അപ്പോൾ ഇതിൽ ഒരു ബ്രൗൺ ഷെയ്ഡും ഒരു ആഷ് ഷെയ്ഡുമാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മളുടെ ആ ഫ്രണ്ട് പോർഷൻ വിറ്റിട്ട് ബാക്കിയുള്ള സ്ഥലത്തു നിന്നാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ എഴുതുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഇരിക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്യാം. അതുപോലെ ഇതേ രണ്ട് പെരുക്കവും ഞാൻ എഴുതി കൊടുക്കുകയാണ്. എനിക്ക് മെയിനായിട്ട് ഇവിടെയാണ് ഇല്ലാത്തത്. അപ്പോൾ അവിടെയാണ് നന്നായിട്ട് വരച്ചു കൊടുത്തത്. എന്നിട്ട് ഒന്ന് ബ്രഷ് ചെയ്തും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ പെർഫെക്റ്റ് ലുക്ക് കിട്ടും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് 9 to 5 ലാക്മേയുടെ ആണ്. അപ്പോൾ ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടും ഐ ഷാഡോ ആയിട്ടും അതുപോലെ തന്നെ ബ്ലഷായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് ചീക്കിലും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലോട്ടസിൻ്റെ ഒരു റെഡ് ഷെയ്ഡാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അതിനുശേഷം ഇതിൻ്റെ പുറത്തുകൂടി പാക്കിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് അത്രയും റെഡായിട്ട് ഇരിക്കേണ്ട, അതുകൊണ്ട് ഒന്നത് ഡിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മാസ്റ്റർ ക്രോമാണ് അപ്ലൈ ചെയ്യുന്നത് മെയ്ബെലിൻ്റെ. അപ്പോൾ അത് ഇതേ മൂക്കിൻ്റെ പാദത്തിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ചീക്കിൻ്റെ അവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗ്ലോ ആയിരിക്കും ഉണ്ടാവുക. ആദ്യമൊന്നും എനിക്ക് ഇത് യൂസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഹൈലൈറ്റർ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. നല്ല ഒരു നമുക്കൊരു ഭയങ്കര ഡിഫറൻസാണ് ഹൈലൈറ്റർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും. ഞാൻ ഇതേ ബ്യൂട്ടി ബോണിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നന്നായിട്ട് ഹെയർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൈഡ് പാർട്ടീഷനാണ് എപ്പോഴും ചെയ്യാറുള്ളത്, ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. എന്നിട്ട് ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് വേണ്ടതുപോലെ ജസ്റ്റ് മുടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് പിൻ ചെയ്യും. അതിനുശേഷം ഇപ്പോഴത്തെ സൈഡിൽ നിന്നും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. ഒരു ജസ്റ്റ് ഒരു മുടിയെടുത്ത് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇടുന്നുണ്ട്. അത്രയാണ് നമ്മളുടെ ഹെയർ സ്റ്റൈൽ ഉള്ളൂ. എന്നിട്ട് ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് വലിച്ച് വലിച്ച് ലൂസാക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ജസ്റ്റ് ഒന്ന് ക്രഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടി ഒന്ന് ചുരുണ്ട് ഇങ്ങനെ കിടന്നോളും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഹെയറിൻ്റെയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതേ ചെറിയൊരു പൊട്ടും കൂടി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരെ ഇന്ന് ഞാൻ സാരിയാണ് കേട്ടോ ഉടുക്കുന്നത്. അപ്പോൾ ഈ സാരി എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് സാരി പോലെ തന്നെ ഉള്ള സിൽക്കിൻ്റെ ഒരു സാരിയാണ്. ഇതാകുമ്പോഴത്തേനും ഒത്തിരി നാൾ നമ്മളതിൽ ഒരു കേടുപാടും കൂടാതെ ഇരുന്നോളും. ഇത് ജസ്റ്റ് ഗോൾഡൻ കസവാണ് സൈഡിൽ കൂടി പോയിട്ടുള്ളത്. പിന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ബോഡി വന്നിട്ടുള്ളത്. അതിലൊരു സെൽഫ് ഡിസൈനും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ പീകോക്ക് ഡിസൈൻ പോലത്തെയാണ് വന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ. എന്തോ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് ഡിമ്മായിട്ടാണ് ഇതിൽ കാണുന്നത് ഇതിൻ്റെ കസവിൻ്റെ കളറ്. ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് കളറിലെ സിൽക്കിൻ്റെ ബ്ലൗസാണ്. റെഡ് ആണെങ്കിലും അതിലെ ഗോൾഡ് നന്നായിട്ട് തന്നെ എടുത്ത് കാണിക്കുന്ന ടൈപ്പാണ്. കഴുത്ത് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ക്ലോസ്ഡ് ഒരു ആൽമണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ നല്ല പോലെ കയറിയിട്ടാണ് കഴുത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിൽ ഉള്ളതിനേലും ഇറക്കമുണ്ട് ബാക്ക് സൈഡിൽ. ഞാൻ ഇത്രയും ഓർണമെന്റ്സ് ആണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മാലയും കമ്മലും സെറ്റാണ്. ഇത് ഒത്തിരി പേരുടെ കയ്യിലുള്ള ഒരു മാലയാണെന്ന് എനിക്കറിയാം. പല കളറിൽ ഇത് വരുന്നുണ്ട്. പക്ഷെ എനിക്കിത് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറ് ഇനിക്കാന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ ആ കൊളുത്തൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഒരു കയ്യിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ റൂബിയും ഗോൾഡും കൂടി ആയിട്ടുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് ഒരു ഫ്ലോറൽ ഡിസൈനാണ്. അതിൻ്റെ നടുക്കുള്ള ആ ഒരു റൂബി വെച്ചിട്ട് വന്നിട്ടുള്ളത് കണ്ടോ. ഇതിങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കയ്യിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ജെയ്ഡിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. ഗോൾഡിലാണ് ജെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഐവറി കളറിലുള്ള ഒരു ഹീൽസാണ്. വലിയ ഹീൽസ് ഒന്നുമല്ല, ഒരു ചെറിയ പോയിന്റഡ് ആയിട്ടുള്ള ഹീൽസാണ് ഇതിൻ്റെ ഒപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്.
അതായത് നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ സാരി ഞാൻ വിചാരിച്ച പോലെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്താണെങ്കിലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.